ബോംബ് ഉണ്ടാക്കുക എന്നത് CPMന്റെ തൊഴിലാണെന്ന് കെ മുരളീധരൻ. പാനൂരിലെ ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴും CPMന്റെ ലക്ഷ്യം ബോംബ് ഉണ്ടാക്കുക, അത് പൊട്ടിക്കുക എന്നതാണ്. ആർക്കെതിരായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതാണ് ചിന്തിക്കേണ്ടത്. ചിലപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് എറിയാൻ വെച്ചതാകും. കഴിഞ്ഞ തവണ പാനൂരിൽ ഒരു യൂത്ത് ലീഗ് പ്രവർത്തകനെ കൊന്നു. ഇലക്ഷൻ കഴിഞ്ഞ് അന്ന് രാത്രിയായിരുന്നു ആക്രമണം. കുറെ കൂടി ചോദ്യം ചെയ്താലേ അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് അറിയാനാകൂ. അത് അവരുടെ തൊഴിലാണ്, ബോംബ് ഉണ്ടാക്കുക, പൊട്ടിക്കുക. സ്ഥിരം പരിപാടി എത്ര കാലമായി തുടങ്ങിയിട്ടറിയാം. എൻ്റെ പഴയ ഞാനിപ്പോൾ പ്രതിനിധാനം ചെയ്യുന്നത്, ഇപ്പം ഞാൻ MP ആണല്ലോ അവിടുത്തെ, അവിടുത്തെ സ്ഥിരം പരിപാടിയാണ് അത്. അതിനിടയ്ക്ക് ബോംബ് പൊട്ടും, ചിലർ മരണപ്പെടും, ചിലരുടെ കയ്യോ കാലോ പോകും. ഇവിടെ ഉണ്ടായിട്ടുള്ള മരണം ഉണ്ടായി. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ രാജ്യം തിരഞ്ഞെടുപ്പിൽ നേരിടുമ്പോഴും അവരുടെ ലക്ഷ്യം എന്താ? ബോംബ് ഉണ്ടാക്കുക, പൊട്ടിക്കുക. അപ്പോൾ ഇത് ആർക്കെതിരായിട്ട് പൊട്ടിക്കാനോ ഉണ്ടാക്കിയിട്ടുള്ളതാണ് നോക്കട്ടെ. ചിലപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എറിയാൻ വേണ്ടി വെച്ച ബോംബായി. കഴിഞ്ഞവണ പാനൂരിലെ ഒരു യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകനെ കൊന്നു, ഇലക്ഷൻ കഴിഞ്ഞ അന്ന് രാത്രി. ഇത് ആരെ എറിയാൻ വേണ്ടിയിട്ടാണെന്ന് അറിയില്ല. അത് കുറെ കൂടെ ചോദ്യം ചെയ്താലേ സത്യം പുറത്തു. ഒരു പുരുഷായുസ് മുഴുവൻ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച TP ചന്ദ്രശേഖരന് പാർട്ടിയുടെ ചില നയങ്ങളിൽ വിയോജിപ്പ് വന്നു. കാരണം അദ്ദേഹം വിഭാവനം ചെയ്ത കമ്മ്യൂണിസമല്ല പിന്നെ കണ്ടത്. അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹം പുറത്തുപോയത്. പുറത്തുപോയ അദ്ദേഹത്തിനെ 51 വെട്ടുവെട്ടിക്കൊല്ലുക എന്ന് പറയുമ്പോൾ ആ പൈശാചിക സംഭവം എന്നും ചരിത്രത്തിലുണ്ടാകും. എതിർ സ്ഥാനാർത്ഥികളെപ്പോലും തടഞ്ഞുവെക്കുക, ബോംബെറിയുക എന്നതൊക്കെ CPMന്റെ സ്ഥിരം പരിപാടിയാണ്. ഒരു പുരുഷായുസ് മുഴുവൻ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച TP ചന്ദ്രശേഖരൻ, അദ്ദേഹത്തിന് പാർട്ടിയുടെ നയങ്ങളോട് വിയോജിപ്പ് വന്നു. കാരണം അദ്ദേഹമൊക്കെ വിഭാവനം ചെയ്ത കമ്മ്യൂണിസ്റ്റല്ല പിന്നെ കണ്ടത്. അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹം പുറത്തുപോയത്. ആ പുറത്തുപോയ അദ്ദേഹത്തിന് അർദ്ധരാത്രി 51 വെട്ടിക്കൊല്ലുക എന്ന് പറയുമ്പോൾ ആ പൈശാചിക സംഭവം എന്നും ചരിത്രത്തിലുണ്ടാകും. ഒരിക്കലും ആ പാവക്കാരൻ CPMന്റെ കയ്യിൽ നിന്ന് പോവില്ല. കഴിഞ്ഞ ഇലക്ഷനെ പോളിംഗ് ബൂത്തിൽ എന്നെ തടഞ്ഞു. ആദ്യമായാണ് ഇങ്ങനെ ഒരനുഭവം, പോളിംഗ് ബൂത്തിൽ സ്ഥാനാർത്ഥിയെ തടയുക എന്നത്. വടകരയിൽ 100% ഷാഫി പറമ്പിൽ വിജയിക്കും. ടീച്ചർ തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ ഷാഫി ഡൽഹിക്ക് ടിക്കറ്റ് എടുക്കുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. എനിക്കറിയാലോ, കഴിഞ്ഞ ഇലക്ഷനിൽ എന്നെ തടഞ്ഞല്ലേ ഒരു പോളിംഗ് ബൂത്തിൽ ചെന്ന്. പോളിംഗ് ബൂത്തിൽ ചെന്ന് സ്ഥാനാർത്ഥിയെ തടഞ്ഞു വന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം സ്ഥാനാർത്ഥിയെ തടഞ്ഞതനുഭവം. മറ്റേ എന്തൊക്കെ രാഷ്ട്രീയത്തിൻ്റെ അഭിപ്രായത്തിലുണ്ടെങ്കിലും ഒരു സ്ഥാനാർത്ഥി ബൂത്തിൽ കയറി ചേരുമ്പോൾ തടയാന്ന് പറഞ്ഞാൽ, വടകരയിൽ 101% ഷാഫി പറമ്പിൽ ജയിച്ചിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ടീച്ചർ തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുക്കും, ഷാഫി ഡൽഹിക്ക് ടിക്കറ്റ് എടുക്കും. CCTV ന്യൂസ്, കേച്ചേരി.